നമസ്കാരം. രണ്ട് മൂന്ന് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ഇടം പിടിച്ച ബാബുവിനെ നമ്മൾ ആരും മറന്നിട്ടില്ല. ഒരു മലയിടുക്കിൽ കുടുങ്ങിക്കിടന്ന ബാബുവിന് വേണ്ടി കേരളം മുഴുവൻ പ്രാർത്ഥിക്കുകയും ഒടുവിൽ ഇന്ത്യൻ ആർമി ഇറങ്ങി അതിസാഹസികമായി ബാബുവിനെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷം പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ സംഭവത്തോട് അനുബന്ധിച്ച് വന്നിരുന്നത്. എന്നാൽ ഇന്നു മുതൽ ബാബുവിന് പിന്തുണയുമായി രംഗത്തിറങ്ങിയ പലരും ആ പിന്തുണ പിൻവലിക്കുമെന്നത് ഉറപ്പാണ്. കാരണം മറ്റൊന്നുമല്ല, തങ്ങൾ RSS പ്രവർത്തകരാണ് എന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ തുറന്നടിച്ചിരിക്കുകയാണ് ബാബുവും ബാബുവിന്റെ സഹോദരൻ ഷാജിയും. മല കയറ്റവും തുടർന്നുള്ള അപകടവും സൈനികർ രക്ഷയായതുമൊക്കെ ഒരു പ്രമുഖ മാധ്യമത്തിനോട് വിശദീകരിക്കവെയായിരുന്നു സഹോദരങ്ങൾ തങ്ങളുടെ RSS ബന്ധം വെളിപ്പെടുത്തിയത്. ഞങ്ങൾ RSSകാരാണ്, ശാഖയിൽ പോകാറുണ്ട്, RSSന്റെ പ്രാഥമിക ശിക്ഷാവർഗിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടെന്നും ബാബുവും സഹോദരനും വെളിപ്പെടുത്തി. മാത്രമല്ല തങ്ങൾ കടുത്ത ദേശസ്നേഹികളാണെന്നും ബാബുവും സഹോദരനും പറഞ്ഞു. കൂടെ തങ്ങളുടെ മുഴുവൻ പേര് ബാബു വിശ്വനാഥനെന്നും ഷാജി വിശ്വനാഥനെന്നുമാണെന്നും പേരിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും അതൊക്കെയും അടിസ്ഥാന വിരുദ്ധമാണെന്നും തങ്ങളുടെ അച്ഛൻ ഹിന്ദുവാണെന്നുമാണ് ബാബുവും സഹോദരനും പറയുന്നത്. ഈ ഒരു വെളിപ്പെടുത്തൽ ഇന്നുവരെ ബാബുവിനെ സപ്പോർട്ട് ചെയ്ത പലരുടെയും കുരുപൊട്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചെങ്കുത്തായ കൂർമ്പാച്ചി മലയിലാണ് മലമ്പുഴ സ്വദേശിയായ ബാബു കുടുങ്ങിയത്. 45 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബാബുവിനെ രക്ഷിക്കുന്നത്. രക്ഷാ ദൗത്യ സംഘത്തിലെ രണ്ട് പേർ ബാബുവിനരികെയെത്തി കയറിട്ട് മലയുടെ ഏറ്റവും മുകളിൽ എത്തിക്കുകയായിരുന്നു. കയർ അരയിൽ ബെൽറ്റിട്ട് കുടുക്കിയാണ് ബാബുവിനെ മുകളിൽ എത്തിച്ചത്. വെള്ളവും ഭക്ഷണവും നൽകി ബാബുവിനെ സമാധാനിപ്പിച്ച ശേഷം എയർലിഫ്റ്റിംഗിലൂടെ രക്ഷപ്പെടുത്തുകയായിരുന്നു. രക്ഷപ്പെട്ടതിന് പിന്നാലെ സൈന്യത്തിൽ ചേരണമെന്ന് യുവാവ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. നിലവിൽ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുകയാണ് ബാബു. അതിനിടെയാണ് ബാബു പ്രതികരണവുമായി രംഗത്തെത്തിയത്. ബാബു ഒരു RSS പ്രവർത്തകനാണെന്ന് അറിഞ്ഞതുമൂലം ഇനി ഇതുവരെ വീര ഇതിഹാസമായ ബാബു പലർക്കും കണ്ണിലെ കരടായിരിക്കും. വാഴ്ത്തിപ്പാടിയ നാവുകൊണ്ട് തന്നെ ബാബുവിനെതിരെ കള്ളങ്ങൾ പ്രചരിപ്പിക്കാനും അടിച്ചമർത്താനും അവർ ശ്രമിക്കും. കാരണം ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. രാഷ്ട്രീയ തിമിരം ബാധിച്ച വെട്ടുകിളിക്കൂട്ടങ്ങൾ വിരഹിച്ചു നടക്കുന്ന നാടാണിത്. അതുകൊണ്ട് ബാബുവിന് നൽകിയ പഴയ പിന്തുണ ഇനി പലരുടെയും പ്രൊഫൈലുകളിൽ നിന്നും ഇല്ലാതാകുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.